ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ ചില ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, മെഡിക്കൽ ഫീൽഡിലെ ഏതൊക്കെ പ്രൊഫഷണലുകളാണ് അയർലൻഡിൽ കോരു രജിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് കോരുവിൽ രജിസ്റ്റർ ചെയ്യുന്നത്? അതിന് എത്ര രൂപ ചെലവാകും? ഇനി അഥവാ നമ്മൾ കോരുവിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടെ ഈ ജോലി കിട്ടി അയർലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര രൂപ സാലറി ഇവിടെ കിട്ടും? അതുപോലെ ഏത് ഏജൻസി വഴി നമുക്കിവിടെ പോകാൻ പറ്റും? അതോ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് പലരും പല നാളുകളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അന്നു മുതൽ ഞാൻ ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയതാണ്. സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നത് നേഴ്സസിൻ്റെ സംബന്ധിക്കുന്ന വീഡിയോകളാണ്, അവരുടെ ഇന്റർവ്യൂ, അവർക്ക് എങ്ങനെ ഇവിടെ രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, അങ്ങനെ തുടങ്ങി ചില കോഴ്സുകളുണ്ട്. അതിൻ്റെയൊക്കെ രജിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഫ്രീ ആണ്, ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഏതൊക്കെ പ്രൊഫഷൻസ് ആണ് കോരുവിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. റേഡിയോഗ്രാഫർ, സോഷ്യൽ വർക്കർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഇങ്ങനെ തുടങ്ങി ഏകദേശം 12 പ്രൊഫഷൻസ് ആണ് കോരുവിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നത്. ആ പ്രൊഫഷൻസിൻ്റെ ഒക്കെ പേര് വീഡിയോയുടെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി പറയട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ KCR എന്ന ഇൻ്റർനാഷണൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ അയർലൻഡിലേക്ക് സീനിയർ ഡയറ്റീഷ്യൻ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, റേഡിയോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നീ കാറ്റഗറികളിലേക്ക് ആളുകളെ എടുക്കുന്നു എന്ന് മനസ്സിലായി. ഇനി ഓരോന്നിൻ്റെയും സാലറിയും മറ്റ് ബെനിഫിറ്റുകളും സ്ഥലവും ഞാനിവിടെ പറയാം. ആദ്യമായിട്ട് സീനിയർ ഡയറ്റീഷ്യൻ, ഡബ്ലിനിലേക്കാണ് അത് ചോദിച്ചിരിക്കുന്നത്. ബാൽബ്രിഗാൻ പ്രൈമറി കെയർ സെൻറ്റർ, സ്പെഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റി ഈറ്റിംഗ് ഡിസോർഡർ ടീം, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. വായിച്ച് നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും ഒന്ന് നോക്കാം. 57,450 യൂറോ മുതൽ 67,645 രൂപ വരെയാണ്. അത് ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെർ അനം 48,25,800 രൂപ മുതൽ 56,82,180 രൂപ വരെയാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഏകദേശം 475,000 രൂപ വരെ മാസം സാലറിയായി കിട്ടുന്നതായിരിക്കും. ഫുൾ ടൈം പെർമനൻ്റ് പോസ്റ്റാണ്. മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ് ഡേയ്സ്. ഒരാഴ്ചയിൽ 35 മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ എസൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, ഒന്നുകിൽ കോരുവിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവരായിരിക്കണം. അതുമാത്രമല്ല, ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസും KCR നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇതിൻ്റെ വെബ്സൈറ്റ് www.koru.ie എന്നാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ CV IELTS അല്ലെങ്കിൽ OET റിസൾട്ടും സെൻഡ് ചെയ്യേണ്ടുന്നതാണ്. അടുത്തത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്. ഇതും ഡബ്ലിനിലേക്ക് വേണ്ടിയിട്ടാണ്. HSC ഡബ്ലിൻ നോർത്ത് റീജിയണിലേക്കാണ് ഈ വേക്കൻസി. അതിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും നമുക്കൊന്ന് നോക്കാം. 54,674 യൂറോ മുതൽ 64,381 യൂറോ വരെയാണ് പെർ അനം നിങ്ങളുടെ സാലറി. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഫുൾ ടൈം പെർമനൻ്റ് ആണ്. മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ്. അതുപോലെ തന്നെ 35 hours പെർ വീക്കാണ് വർക്കിംഗ് ടൈം. എസൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോരുവിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിൾ ഉള്ളവരായിരിക്കണം.
സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് രജിസ്ട്രേഷൻ ബോർഡ് അറ്റ് കോരു. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് തന്നെയാണ് ഇത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകം പ്രത്യേകമാണ് ചെയ്യേണ്ടുന്നത്. ഓവർസീസ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനും 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. താല്പര്യമുള്ളവർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വഴി നിങ്ങളുടെ CV IELTS അല്ലെങ്കിൽ OET റിസൾട്ടും അയച്ച് കൊടുക്കേണ്ടുന്നതാണ്. അടുത്തത് സ്റ്റാഫ് ഗ്രേഡ് റേഡിയോഗ്രാഫേഴ്സ്. വെക്സ്ഫോർഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയുള്ളതാണ് ഈ വേക്കൻസി. ഈ വേക്കൻസിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സാലറിയും മറ്റ് കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. 39,003 യൂറോ മുതൽ 56,603 യൂറോ വരെയാണ് ഇതിൻ്റെ സാലറി. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വേക്കൻസിയും ഫുൾ ടൈമാണ്. അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ ആണ് നിങ്ങളുടെ വർക്കിംഗ് ഡേയ്സ്. കൂടാതെ 35 hours പെർ വീക്കാണ് വർക്കിംഗ് ടൈം. അതുപോലെ തന്നെ 27 ദിവസത്തെ ആനുവൽ ലീവും 10 ദിവസത്തെ ബാങ്ക് ഹോളിഡേയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഏകദേശം 6 ആഴ്ചയോളം ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അവധിയായി എടുക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ എല്ലാ വേക്കൻസികൾക്കും ഇതുതന്നെയാണ് ലീവിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ എസൻഷ്യൽ റിക്വയർമെൻറ്റ് എന്താണ് വേണ്ടുന്നത് നമുക്ക് നോക്കാം. കോരുവിൽ രജിസ്ട്രേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവരോ ആയിരിക്കണം. റേഡിയോഗ്രാഫേഴ്സ് രജിസ്ട്രേഷൻ ബോർഡ് അറ്റ് കോരു www.coru.ie എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുള്ള അസിസ്റ്റൻസൊക്കെ KCR നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IELTS അല്ലെങ്കിൽ OET പാസ്സായിരിക്കണം. മുകളിൽ അത് ഞാൻ പറഞ്ഞില്ല. മുകളിലുള്ള എല്ലാ ഈ കോഴ്സുകൾക്കും ഈ വേക്കൻസികൾക്കും IELTS OET ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വഴി നിങ്ങളുടെ CV IELTS അല്ലെങ്കിൽ OET റിസൾട്ടും അയച്ച് കൊടുക്കേണ്ടുന്നതാണ്. സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അടുത്ത വേക്കൻസി. ഇത് നോർത്ത് ഡബ്ലിനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കാരണം ഈ 4 വേക്കൻസികളുടെയും 4 രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ആ വർക്കിംഗ് സ്ഥലത്തെക്കുറിച്ചുള്ളതും ഉള്ള എല്ലാ ഡീറ്റെയിലും അതിനകത്ത് പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ടുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സാലറി 57,450 യൂറോ മുതൽ 67,645 യൂറോ വരെയാണ് നിങ്ങളുടെ സാലറി. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ പോസ്റ്റ് പെർമനൻ്റ് ആണ്. മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ് ഡേയ്സ്. അതുപോലെ തന്നെ 35 hours പെർ വീക്ക് ആണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം. ഇതിൻ്റെ എസൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്നുകിൽ കോരുവിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവർ ആയിരിക്കണം. ഫിസിയോതെറാപ്പിസ്റ്റ് രജിസ്ട്രേഷൻ ബോർഡ് അറ്റ് കോരു, അതായത് www.coru.ie എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അസിസ്റ്റൻസ് വിത്ത് രജിസ്ട്രേഷൻ പ്രൊവൈഡ് ടു ഓവർസീസ് ആപ്ലിക്കൻറ്റ്, 3 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫിസിയോതെറാപ്പിസ്റ്റ് എക്സ്പീരിയൻസ് പ്ലസ് IELTS അല്ലെങ്കിൽ OET പാസ് റിസൾട്ട് ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വഴി നിങ്ങളുടെ CV IELTS അല്ലെങ്കിൽ OET റിസൾട്ടും അയച്ച് കൊടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ 4 കാറ്റഗറിയിലേക്കും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വെബ്സൈറ്റ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടും ഉണ്ട്. അവരവരുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പലരും നേരത്തെ ചോദിച്ചതനുസരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ തന്നെ ചെയ്തു തരും. ഈ പ്രൊഫഷനിലേക്ക് ഇവിടെ ആളുകളെ കിട്ടാനുള്ള പാടുകൊണ്ടാണ് അവർ ഓവർസീസ് കാൻഡിഡേറ്റ്സിനെ നോക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്. സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു രാജ്യമാണ്. മാത്രമല്ല ഇത് തുടർന്ന് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസൊക്കെ ചെയ്യുവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് ഇവിടെ. ഈ വീഡിയോ ഒരുപാട് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അതുപോലെ തന്നെ ഈ ജോലി നോക്കുന്ന മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.